ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ എല്ലാം പറയും സ്വാഗതം. മച്ചമ്മ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ? വലിയൊരു സ്ക്രീനായ പോലെ തോന്നുന്നുണ്ടോ? യെസ്, ഇത് നമ്മൾ ഐപാഡിലാണ് കളിക്കുന്നത്. ഫ്രണ്ടിൻ്റെ ഒരു ഐപാഡിൽ ഞാൻ കളിച്ച് റെക്കോർഡ് ചെയ്ത ഈ ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഡിഫോൾട്ടായിട്ട് ഗെയറോൻ്റെ കൺട്രോളാണ് വരിക, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഗെയറോ ഐപാഡിൽ ഗെയറോ വെച്ച് കളിച്ചാൽ എങ്ങനെയുണ്ടാവും ഗൈസ്? നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ തിരിയേണ്ടി. സീരിയസ്ലി, ഐഫോണിൽ കളിക്കുന്ന പോലെ ഐപാഡിൽ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വലിയൊരു സ്ക്രീനാണ്, അതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ഐഫോണിൽ കളിക്കുന്ന കണക്കല്ല നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിക്ക്, എന്താ പറയുക, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഈ ഒരു ഐപാഡിൽ കളിക്കാൻ. മറ്റേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയിട്ടുണ്ട്, കുറഞ്ഞൊക്കെയല്ല, നല്ല ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ ഐപാഡിൽ കളിക്കുന്ന കുറേ മച്ചന്മാർ, ഐപാഡിൽ കാർഡ്സ്ട്രീറ്റ് കളിക്കുന്ന കുറേ മച്ചന്മാരുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്തെന്നാണ്. കുറേ ദിവസമായിട്ട് ഇപ്പോൾ എല്ലാ വീഡിയോയിലും ആയിരുന്നല്ലോ വിചാരിക്കുന്നുണ്ടോ. മച്ചന്മാരെ അങ്ങനെ ചോദിക്കില്ലേ, കാരണം നമുക്ക് പി സി എടുക്കാനല്ലേ. പി സി എടുക്കണമെങ്കിൽ ഫണ്ട് സെറ്റാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോയിലും മാക്സിമം പ്രൊമോഷൻസ് ആഡ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പ്രൊമോഷൻസ് ആഡ് ചെയ്യാറുണ്ടോ? എന്നെ ഡെയിലി ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ പ്രൊമോഷൻസ് വല്ലപ്പോഴും മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് പ്രൊമോഷനൊക്കെ കുറച്ചേ പ്രൊമോഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പി സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ 50% ഫണ്ട് റെഡി ആയിട്ടുണ്ട്, ബാക്കി 50% കൂടെ സെറ്റാക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും മാക്സിമം പ്രൊമോഷൻസും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നത്. അതൊന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ക്ഷമിക്കുക നിങ്ങൾ. ഓക്കെ, എല്ലാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പി സി എടുക്കാനുള്ള ആവശ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാ വീഡിയോയിലും പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു പി സി എടുക്കുന്ന ദിവസത്തെ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടും. ആ ദിവസം തന്നെ ഇടുള്ളൂ, പക്ഷേ പി സിയുടെ ടോട്ടലുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടും. പി സി റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ റിവീൽ ചെയ്യുന്നൊരു വീഡിയോ എന്തായാലും ഞാൻ ഇടും. അപ്പോൾ അന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാണ്ട് ഞങ്ങൾക്ക്, കാരണം അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പി സി എടുക്കാൻ വേണ്ടി പോകുന്നത്. കഷ്ടപ്പെടാന്ന് മീൻസ് ഇത് ഇതൊക്കെ തന്നെ എഫേർട്ട്. ഇപ്പോൾ ചിലവർക്ക് ചതയ്ക്കുന്നുണ്ടാവും, ഓ ഇപ്പം യൂട്യൂബറല്ലേ, ഓനക്ക് സുഖമല്ല, ജസ്റ്റ് വീഡിയോ ഇട്ടാൽ മാത്രം പോരെ ക്യാഷ് ഇട്ടാണ്. അങ്ങനെയല്ല, ഈ ഒരു വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം. ഈ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാനത് കഷ്ടപ്പാടാണെന്ന് പറയില്ല, എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും എന്തും നേടാൻ പറ്റും. നമുക്കൊരു ഡെഡിക്കേഷൻ, നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്നവരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് ഇരിക്കുക തന്നെ വേണം. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പി സി എടുക്കുന്നവരെ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് അതിലോട്ടിടും. എന്തായാലും പി സി എടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട്, പി സിയുടെ റിവ്യൂവിൻ്റെ വീഡിയോ. വെയിറ്റ് ഫോർ ദാറ്റ്, കമ്മിങ് സൂൺ. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് മാസം പിടിക്കും, 50% അല്ലേ ആയിട്ടുള്ളൂ, ബട്ട് കമ്മിങ് സൂൺ. എന്തായാലും വരുന്ന വീഡിയോ ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് പവറായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് എനിക്ക് ഒരു ഐപാഡിൽ കളിക്കുന്നത് കണ്ടിട്ട് എന്ത് തോന്നുന്നത്? ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇങ്ങനെ ചളാക്കണില്ല. ഐപാഡിൽ കളിച്ച് കഴിഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ പബ്ജി ആണെങ്കിൽ തന്നെ നമ്മൾ ഐപാഡിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും, അത് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും എന്ന് കരുതി പബ്ജിത്തെ അത്രയും അഡ്വാൻറ്റേജ് ഒന്നും ഇതിൽ കിട്ടില്ല. കാരണം രണ്ടും വേറെ ഒരു സെഗ്മെൻ്റ് ആണല്ലോ, അതിൽ ഫൈറ്റിംഗ് ആണ്, ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ റൈസിംഗ് ആണ് മെയിൻ എന്ന് പറയുന്നത്. എങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ നമുക്ക് ഫോണിൽ തന്നെ കിട്ടുന്നുണ്ട്, ഐപാഡിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഐപാഡിൽ ആ ഒരു ഐഫോണിൽ കളിക്കുന്നതിനേക്കാളും ഗ്രാഫിക്സ് ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ഐപാഡിൽ കളിക്കുന്ന ഗെയിം പ്ലേ ഒന്ന് കുറച്ച് കാണുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അച്ഛന്മാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിഡ്ലാൻ വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വാട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ് ടാറ്റ.